തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട കരിയർ ഗ്രാഫാണ് നയൻതാരയുടേത്. നയൻതാരയ്ക്ക് മുമ്പോ ശേഷമോ ഇത്രയും വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞ നടിമാരില്ല. ആരാധകരുടെ പ്രശംസയ്ക്ക് എതിരഭിപ്രായങ്ങൾ വരാറുണ്ടെങ്കിലും എല്ലാ വശവും പരിശോധിക്കുമ്പോൾ നയൻതാരയുടെ വിജയഗാഥയ്ക്ക് പ്രത്യേകതയുണ്ട്. സാവിത്രി മുതൽ ഇങ്ങോട്ട് അതുല്യരായ പല നടിമാരെയും തെന്നിന്ത്യൻ സിനിമാ ലോകം കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇവരിൽ മിക്കവർക്കും കരിയറിലെ പ്രശസ്തിക്കപ്പുറം ജീവിതം കൈവിട്ടു പോയിട്ടുമുണ്ട്. സിനിമയ്ക്കൊപ്പം തൻ്റെ ബിസിനസ് ശൃംഖലയും വളർത്തുകയാണ് നയൻതാര. ഇപ്പോൾ ഒന്നിലേറെ ബിസിനസ് സംരംഭങ്ങൾക്ക് നടി തുടക്കവും കുറിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നയൻ സ്കിൻ എന്ന ബ്യൂട്ടി ബ്രാൻഡാണ്. ഇപ്പോഴിതാ നയൻതാരയെക്കുറിച്ചുള്ള പുതിയൊരു വിവരമാണ് പുറത്തുവരുന്നത്. താരം സംവിധാനത്തിലേക്കും ചുവടുവെക്കാൻ ഒരുങ്ങുന്നു എന്നാണ് സൂചന. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ ഫോട്ടോയാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. പുതിയ തുടക്കങ്ങളുടെ മാന്ത്രികതയിൽ വിശ്വസിക്കുക എന്ന് കുറിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഫോട്ടോയാണ് നയൻതാര പങ്കുവച്ചിരിക്കുന്നത്. സംവിധായകയാകുകയാണോ എന്ന് പോസ്റ്റിന് താഴെ നിരവധി പേർ ചോദിക്കുന്നുമുണ്ട്. നിലവിൽ സിനിമകളുടെ തിരക്കിലാണ് നടി. ഇതിനൊപ്പം ബിസിനസ് കാര്യങ്ങളും നോക്കുന്നു. സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ റൌഡി പിക്ചേഴ്സിൻ്റെ കാര്യങ്ങളും നോക്കാനുണ്ട്. ഇതിനു പുറമെ ഇരട്ട കുട്ടികളുടെ അമ്മയും കൂടിയാണ്. ഇതിനിടെയാണ് നടി സംവിധാനത്തിലേക്ക് തിരിക്കുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നടിക്ക് സമയം എങ്ങനെ കണ്ടെത്താൻ കഴിയുന്നുവെന്നാണ് ആരാധകരുടെ ചോദ്യം. കുടുംബജീവിതത്തിലേക്ക് കടന്ന ശേഷം പൊതുവെ കരിയറിലെ തിരക്കുകൾ കുറയുന്നതാണ് പതിവെങ്കിൽ നയൻതാരയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. വിവാഹശേഷവും നടി തൻ്റെ പ്രൊഫഷന് വലിയ പ്രാധാന്യം നൽകുന്നു. ഭർത്താവ് വിഘ്നേഷ് ശിവൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമാണ് കരിയറിനെ കൂടുതൽ ഗൗരവമായി എടുത്തതെന്ന് നയൻതാര മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സിനിമാ രംഗത്ത് ഇന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനമുള്ളതാണ് പല മേഖലകളിൽ കൈവെക്കാൻ നയൻതാരയെ തുണയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നടിക്ക് 39 വയസ്സ് പൂർത്തിയായത്. കുടുംബത്തോടൊപ്പം പിറന്നാൾ ദിനം ആഘോഷിക്കുകയും ചെയ്തു. 40-നോടടുത്തിരിക്കുന്ന നയൻതാര അഭിനയത്തിനപ്പുറം തൻ്റെ മറ്റു വരുമാന സ്രോതസ്സുകളെല്ലാം ഇതിനകം ഉറപ്പുവരുത്തിയെന്നതും എടുത്തു പറയേണ്ടതാണ്. ഇതിനിടെയാണ് താരം സംവിധാനത്തിലേക്കും കാലെടുത്തു വയ്ക്കുന്നത്. ജവാൻ, ഇരേവൻ എന്നിവയാണ് താരത്തിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ.